മുക്ക നഗരസഭാ പ്രദേശത്ത് ഭീതി വിതച്ച് തെരുവുനായയുടെ ആക്രമണം. പിഞ്ചുകുഞ്ഞുൾപ്പെടെ 14 പേർക്കാണ് കടിയേറ്റത്. ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. മുക്ക നഗരസഭയിൽ തെരുവുനായ ആക്രമണത്തിലാണ് അമ്മയും മകളും പിഞ്ചുകുട്ടിയും ഉൾപ്പെടെ 14 പേർക്ക് പരിക്കേറ്റത്. അഗസ്റ്റിൻമൊഴി കുളങ്ങര വീട്ടിൽ രഞ്ജുവിന്റെ ഭാര്യ വിജിന, മകൾ തസ്മൈ, അയൽവാസി അലീന വിൻസന്റെ മകൻ 4 വയസ്സുകാരൻ റയാൻ ജോ, നാഗേരിപ്പൊയിൽ മോഹൻ ബാബുവിൻ്റെ മകൻ ശരത് ബാബു, മകളുടെ മകൻ ദേവി കൃഷ്ണ, മുക്കം സ്വദേശി അനിൽ, മണാശ്ശേരി സ്വദേശി ദീപക് ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത്. മുക്ക നാഗേരിപ്പൊയിൽ ഭാഗത്ത് 2 പേർക്കും കടിയേറ്റതായി വിവരമുണ്ട്. മുഖത്ത് കടിയേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ച കുട്ടിയുടെ നില ഗുരുതരമാണ്. കുറ്റിപ്പാല രാജീവ് ഗാന്ധി കോളനി ഭാഗത്ത് നിന്ന് വന്ന നായയാണ് നാടിനെയാകെ വിറപ്പിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും കടിച്ച് പരിക്കേൽപ്പിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ ആരംഭിച്ച ആക്രമണം രാത്രി വൈകിയും തുടർന്നു. കുറ്റിപ്പാല മുതൽ മണാശ്ശേരി വരെയുള്ള 3 കിലോമീറ്ററോളം ദൂരത്തിനിടെ കണ്ണിൽ കണ്ടവരെയെല്ലാം നായ കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മാമ്പറ്റയിൽ വെച്ച് നായ്ക്കുഞ്ഞിനെയും തെരുവുനായ്ക്കളെയും ഈ നായ കടിച്ച് പരിക്കേൽപ്പിച്ചതായും വിവരമുണ്ട്. പരിക്കേറ്റവരെ മുക്കത്തെയും കോഴിക്കോടെയും സ്വകാര്യ ആശുപത്രികളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. മണാശ്ശേരി ഗവൺമെൻറ് UP സ്കൂൾ ഉൾപ്പെടെ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള പ്രദേശമാണ് മണാശ്ശേരി. ന്യൂസ് ബ്യൂറോ മുക്കം.